ഈ വഴിയൊക്കെ ചൂസ് ചെയ്ത് പോരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി പെട്രോളും ഒക്കെ അടിച്ച് ഭക്ഷണം ഒക്കെ വാങ്ങിയതിനു ശേഷം മാത്രം പോരാ. ഒരാളെ കമന്റ് മതി, അത് മതി. ലെറ്റ്സ് ഗോ കി മോട്ടിവായിട്ട്. പുന്നല്ലൂരിലെ ചില റിമോട്ട് ഏരിയയിലൂടെയാണ് ഇന്ന യാത്ര. ഞാനും എന്റെ പിള്ളേരും കൂടി. അതായത് ഇതുവരെ മറ്റു വീടുകളിലൊന്നും തന്നെ വരാത്ത നാഗമല. പിന്നെ എന്തൊക്കെയാണ്? നാഗമല, അമ്പനാറ്, കഴുതിരട്ടി, അതുപോലെ തന്നെ ചാലിയക്കര, കുറവൻതാവളം, മാമ്പഴത്തറ, ഈ റൂട്ടിലൂടെയാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പം നമ്മള് നിൽക്കുന്നത് കഴുതിരട്ടിയിലാണ്. നമ്മൾ ഇനിയിപ്പം കഴുതിരട്ടി നമ്മുടെ നാഗമല എസ്റ്റേറ്റ് വഴിയാണ് പോകാൻ. അതായത് ചാലിയക്കരയ്ക്ക് ചാലിയക്കര പുനലൂരേക്കുള്ള തിരിച്ചുള്ള യാത്രയിലാണ് നമ്മൾ. ഇത് പൊതുവെ ഒരു ഹൈ റേഞ്ച് മേഖലയും കൂടാണ്. അതായത് നമ്മുടെ മലയാളം പ്ലാന്റേഷന്റെ ഏരിയയാണ്. അതിന്റെ അപ്പുറം AVT എസ്റ്റേറ്റ് ആണ്. പിന്നെ പോരാത്ത ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും പ്രകൃതി രമണീയമായ വലിയൊരു വനത്തിലൂടെയാണ്, അതായത് മാമ്പഴത്തറ കുറവൻതാവളം റോഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഒരുപാട് ആനകളും കാട്ടുപോത്തും ഒക്കെയുള്ള ഏരിയയാണത്. പക്ഷെ അവരെ കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും മാക്സിമം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്നും ഞാൻ പരിചയപ്പെടുത്താം. കളിയന്മാരാണ്. ഇതാ ഒന്ന് പറഞ്ഞടാ, ഉണ്ണിക്കുട്ടൻ, അതായത് അർജുൻ, അജയ്, അജയ് ഉണ്ട്, അശ്വിൻ ഉണ്ട്, പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ സന്തത സഹചാരി വേഗനറിൽ തന്നെയാണ് ഈ പോക്കും നമ്മൾ പോവാൻ പോകുന്നത്. ആനകളുള്ള വലിയ കാട്ടിക്കാണ് പോകുന്നത്. നോക്കാം, റോഡൊക്കെ അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ട് അല്ലേ. ജോബിഷ് പാർക്കൽ ആണ് മറ്റൊരു സഹചാരി നമ്മുടെ കൂടെ ഉള്ളത്. എന്നാ പിന്നെ ലെറ്റ്സ് ഗോ. ഹാരിസൺ മലയാളത്തിന്റെ അമ്പനാട് എന്ന് പറയുന്ന ഒരു ടീ എസ്റ്റേറ്റിലേക്കാണ് പോണത്. ആ കാണുന്ന മലേന്റെ മുകളിലേക്ക്. സൂപ്പർ എക്സൈറ്റഡ്. അപ്പൊ നമുക്ക് കൊക്ക കൃഷിയാണ്. ഇത് കൊക്ക മൊത്തത്തിൽ കൃഷിയാണ്. ഈ അമ്പനാട്ടിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങി. വണ്ടി വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോ വണ്ടി വരുന്നുള്ളു. ഒരുപാട് വണ്ടി വരുത്തില്ല. ജോഷേട്ടാ, എപ്പോഴും ആന ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. കാരണം കാടാണ് ഒരു സൈഡില്, അപ്പുറത്ത് തന്നെ തോട്ടാണ്. ഏത് പകലും ആനയ്ക്ക് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് പതുക്കെ പോയാട്ടോ. ബാക്ക് എടുക്കാൻ എന്തായാലും സ്ഥലമല്ല. അടിപൊളി അടക്കണ കാര്യാണ്. ഒരു ആൾവാസം ഇല്ലാത്തൊരു സ്ഥലമാണ്. വേറെ ഒന്നിനൊരു സഹായത്തിന് ഒരാളെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത്. പിന്നെ മോളിൽ അതെ, നല്ല ഭീകരത എന്നൊക്കെ പറയാറല്ലോ ഇതിന്റെ എക്സ്ട്രീം. എന്തായാലും പതുക്കെ പോവാം. വളവുകള് പരമാവധി സൂക്ഷിച്ച് പോവാം. ഒരു പ്രാവശ്യം ഈ വഴി ഞാനും നമ്മുടെ ഉണ്ണിയും കൂടി പകുതി വന്നിട്ട് തിരിച്ചുപോയതാ. കാരണം ആന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആള് വൈക്കുമ്പോ ഇങ്ങോട്ട് വന്നുകൊണ്ട് നമ്മള് കഴിച്ചിലായി പോകുന്നു. കാണുകയാണെങ്കിൽ ഭാഗ്യം, ക്യാമറയ്ക്ക് ഭാഗ്യം, നമ്മുടെ നിർഭാഗ്യം എന്നും പറയാം. ആന പിണ്ടൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. തമാശക്ക തമാശ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അപ്പൊ കാണാ. കേട്ടെന്ന് അമ്പനാട് ചായത്തോട്ടത്തിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ കേറി പോരാണ്. ചായത്തോട്ടം കാട് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതിന്റെ ഇടയിലൊക്കെ പുലി ഉണ്ടെങ്കിൽ പോലും അറിയില്ല. പുലിയല്ല, ആന ഉണ്ടെങ്കിൽ പോലും അറിയാത്ത രീതിയിലാണ് കാട് പിടിച്ചിരിക്കുന്നത്. ചക്കേന്റെ സീസണിൽ ഈ റൂട്ടിലൂടെ പോകാനേ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. സ്ഥിരമായിട്ട് ആനകൾ റൂട്ടിൽ തന്നെ കാവലിക്കുന്നുണ്ടാവും. ഇതിന്റെ മുകളിൽ ജനവാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റിൽ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ. അതിന്റെ മുകളിൽ ലയങ്ങളിലായിട്ടാണ് അവർ താമസിക്കുന്നത്.
അപ്പോൾ അവർക്ക് പോയി വരാനാണ് ഈ ഒരു വഴി. അവർക്ക് മാത്രമുള്ള ഒരു പ്രദേശമാണത്. ഇനി നമ്മള് വനത്തിനകത്താണ് ഫുള്ള്. ഇനിയാണ് ആന നല്ല തേയിലത്തോട്ടം കഴിഞ്ഞോ? തേയിലത്തോട്ടം കഴിഞ്ഞിട്ടില്ല, മേളോട്ട് തേയില. ഇനി ആ ഗേറ്റ് കഴിഞ്ഞാലേ സത്യം കേട്ടോ ചേട്ടാ. കൊല്ലം ജില്ലയിൽ തെന്മലക്കടുത്തുള്ള ഹാരിസം മലയാളത്തിൻ്റെ അമ്പനാട് എന്ന് പറയുന്ന എസ്റ്റേറ്റ് കേട്ടോ, ചായത്തോട്ടം. അതിൻ്റെ മുകളിലെ കിടുക്കാ ചിക്കിടുകിടുകിടുകിട് കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യാത്രികർ വന്ന് പൊല്യൂഷനൊന്നും ഇല്ലാത്ത ശുദ്ധമായുള്ള ഇത്തരത്തിലുള്ള അടിപൊളി ട്രെയിനുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിനുവേണ്ടി ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒന്നും തേടി പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ സാധാരണ കാഴ്ചകൾക്കപ്പുറമുള്ള എക്സ്ക്ലൂസീവ് സ്പോട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് നിങ്ങളെ മുന്നിൽ കൊണ്ടിരുന്നത് കേട്ടോ. ഒരാളെ കമൻ്റ് മതി, അത് മതി ലെറ്റ്സ് ഗോക്ക് മോട്ടീവായിട്ട്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കമൻ്റ് മതി കേട്ടോ, വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ ഉറവകൾ ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയ അരുവി. ഒരുപാട് അരുവികളുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ വണ്ടി നിൽക്കുന്ന കണ്ടോ, എത്ര അഡ്ജിലാണ് അവിടെ സൈഡാക്കിയത്. കാറ് നേരത്തെ കണ്ട ആ മലേന്റെ തൊട്ട് മുകളിലാണ് നമ്മള്. നേരെ നോക്കി താഴോട്ട് കുറച്ച് മരങ്ങളിലോണ്ട് കുറച്ച് ഭാഗങ്ങളെ കാണുള്ളൂ. ഇതിന്റെ ഉള്ളിലുള്ള തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇനി പോകുന്നത് നാഗമല എന്ന് പറഞ്ഞ മറ്റൊരു കാട്ടിലേക്കാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ഇതിനകത്ത് കയറിയാലേ നൂണ്ടില്ല കുന്നു കണ്ടോ, ആ കുന്നിന്റെ അടുത്ത് വരെ ആ കാട് കണ്ടോ, അവിടെ വരെ നമുക്ക് പോവാം. ഇതിന്റെ മുകളിലുള്ള വ്യൂ ആണത്. അതുകൊണ്ട് ആ മല കണ്ടോ, രണ്ട് മല കണ്ടോ, രണ്ട് മല. നമ്മൾ അതിലെ ഇനി തിരിച്ചു പോകാൻ പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുന്നത് ആ മലക്കൂടെ. അവിടുന്ന് വരുന്ന ടവറാത്, നമ്മുടെ വീട്ടിൽ ആ സൈഡിൽ നിന്ന് വരുന്ന ടവറാത്. മെത്താപ്പ് എന്ന് പറഞ്ഞ മലയാണല്ലേ, അതിന്റെ മുകളിലൂടെ ഇനി പോവാൻ പോകുന്നത്. അവധി ആദ്യമായിട്ടാണോ? ജോസഫേട്ട ആദ്യല്ലേ? ജോസഫേട്ട ഞങ്ങൾ ഒരുവട്ടം ഇവിടെ വന്നു. ഏറ്റവും അധികം രാജവെമ്പാലകളും ആനകളും പുലികളും നമ്മളെ പോലുള്ള പാമ്പുകളും എല്ലാം വരുന്ന വഴിയാണല്ലേ, എല്ലാരും ഉള്ള വഴിയാണ്. രാജവെമ്പാല ഏറ്റവും കൂടുതലുള്ള സ്ഥലം അല്ലേ.
എന്തായാലും ഒരു മുതൽ സ്ഥലമാണ്. കൊല്ലം ജില്ലയിലെ കാണപ്പെടാത്ത ചില സ്ഥലങ്ങളുമായിട്ട് ഇനിയും നമ്മൾ വീഡിയോയിൽ വരാം. ഈ കൊച്ചു കേരളത്തിനകത്ത് ഈ തിരിച്ചറിയാത്ത കുറച്ച് സ്ഥലങ്ങളുള്ളതിൽ ഒരു ചെറിയ സ്ഥലമാണ് നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റ്. അമ്പനാടല്ല, അമ്പനാറാണ് നമ്മൾ പറയുന്നത് കൊണ്ട് ഈ അമ്പനാട് അമ്പനാട് എന്ന് പറയുന്നതാണ്. അല്ലാതെ ഇത് അമ്പനാർ എസ്റ്റേറ്റ് തന്നെയാണ്. ഇവിടെ ഏകദേശം 6000 അടി ഉയരം കേട്ടോ. ആ 6000 അടി ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തുന്നത്. അപ്പം ഏതായാലും ഞങ്ങൾ ഇനി അടുത്ത് തിരിക്കാൻ പോകുന്നത് ഇതിലും നല്ല ഡേഞ്ചർ ആയിട്ടുള്ള നല്ല മേഖലകളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങള് തുടങ്ങുകയാണ്. അപ്പൊ മെത്താബ് ഭാഗത്തേക്കാണ് പോണത്. ആ മലേന്റെ മുകളിലേക്കാണ് ഇനിയും പോകുന്നത്. ഇനിയും കയറ്റത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോവാണേ. ഓക്കെ, വഴിയുടെ ഒരു ക്ലാരിറ്റി ഒക്കെ. ഇവിടെ റബ്ബർ തോട്ടായിരുന്നു, അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പതിനു വെളിച്ചുള്ള ഒരു ഭാഗം വന്നിരിക്കുന്നു കുറെ സമയത്തിന് ശേഷം. ഇതുവരെ കാടിന്റെ ഉള്ളില് കണ്ട. അപ്പൊ ലെറ്റ്സ് ഗോ. നേരെ മേത്താപ്പിക്കാണ്. സൈഡിൽ നോക്കിയേ, ഇഷ്ടംപോലെ കൈതച്ചക്ക, അതായത് പൈനാപ്പിൾ. പൈനാപ്പിൾ കൃഷി ആട്ടോ. എൻഡോസൾഫാൻ അല്ല ഇതിനകത്ത്, സി ഗ്രേഡോ ഫോർ ഗ്രേഡോ അങ്ങനെ പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നു. ഒരു വീട്ടിൽ എങ്ങനെ പോയാലും ഒരു 5 പട്ടി അല്ലെ 6 പട്ടി എങ്കിലും കാണാം ഈ ഭാഗത്ത്. ആ കാരണം പറയാം, ഈ പട്ടികളെ വളർത്തുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുലിയുടെ ആക്രമണം മനുഷ്യരുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ പട്ടിയെ വളർത്തുന്നത്. പുലി വന്ന് ഈ പട്ടിനെ പിടിച്ചോണ്ടിരിക്കും. ആ പുലി, പട്ടി എന്ന് പറയുന്നത് പുലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് പട്ടിയുടെ ഇറച്ചി. എല്ലായിടത്തും, അതായത് ഏത് വീട്ടിലാണേലും ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. ഇനി ഇല്ലെന്നാ ഇവിടുത്തെ പട്ടി കുറവാണെങ്കിൽ അവര് പുറത്തുനിന്നെങ്കിലും 10 പട്ടിയെ കൊണ്ടുവരും. അത്രക്ക്. അപ്പൊ ഇത് ആണ് മെത്താപ്പ് എന്ന് പറയുന്ന ഒരു മല, അതിന്റെ മുകളിലാണ്. ഇതാ ഇവിടെ നിന്ന് കാട്ടിലുള്ള കാഴ്ച ഉണ്ട്. നാഗമലയിൽ നിന്ന് ചാലേക്കരയ്ക്ക് പോകുന്ന വഴിയാണിത്. KSRTC റൂട്ടുള്ള വഴിയാണ്. ഇതിന്റെ മുകളിലുള്ള വ്യൂ ഒരു അപാരമാണ്. ഇതിന്റെ ഒരു S വളവിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. മേത്താപ്പ് അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. കൊറേ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല കാറ്റാട്ടോ ഇവിടെ. വിശദമായ മേത്താപ്പിന്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇനി വരുമ്പോ നമ്മളത് പുന്നല്ലൂരിന്ന് ചാലിയേക്കര വഴി മാമ്പഴത്ര എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റിന്റെ നടുവിലൂടെയൊക്കെ ആയിരിക്കും യാത്ര. അപ്പൊ ആ വീഡിയോ ഒക്കെ ഉണ്ട്, എല്ലാരും കാത്തിരിക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയോണ്ട് തന്നെ ക്യാമറയുടെ ഫോണിന്റെ ഒക്കെ ചാർജ് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ യാത്ര ചെയ്യാണ്. ഇതിപ്പോ കാടിന്റെ ഒത്ത നടുവാണ്. ഇവിടുന്ന് ഏകദേശം 35 കിലോമീറ്റർ ഓടിയാലാണ് നമ്മൾ ടൗണിലെത്തുക. ഈ വഴിയൊക്കെ ചൂസ് ചെയ്ത് പോരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി പെട്രോളൊക്കെ അടിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിയതിന് ശേഷം മാത്രം പോരുക. അപ്പൊ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മുടെ യാത്രയിൽ കൂടെ പോരുക. ലെറ്റ്സ് ഗോ.